ഫ്രണ്ട്സ് നമ്മൾ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ്റെ നാലാമത്തെ വീഡിയോ ആണ്. നമുക്കിനി അടുത്ത പറയാനുള്ള ഒരു ചെറിയ ടോപ്പിക്കാണ്, ചെറിയ ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടോപ്പിക്കാണ് നമ്പർ ഓഫ് ടേംസ് അല്ലെങ്കിൽ പദങ്ങളുടെ എണ്ണം. മലയാള മീഡിയത്തിലെ പദങ്ങളുടെ എണ്ണം ഒരു സീക്വൻസിൽ എങ്ങനെ എത്ര ടേം ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ് അടുത്തതായിട്ട് നമ്മൾ ഈ പോർഷനിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഒരു അരിത്തമാറ്റ സീക്വൻസ്, ഒരു എ പി നമ്മൾ ഒരു അരിത്തമാറ്റ സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അരിത്തമാറ്റ സീക്വൻസ് ഒരു സമാന്തര ശ്രേണി എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ, എക്സെട്ര, അങ്ങനെ എക്സ് എൻ. അതായത് ആദ്യ പദമാണ് എക്സ് വൺ, രണ്ടാമത്തെ പദം രണ്ടാമത്തെ ടേമാണ് എക്സ് ടു, മൂന്നാമത്തെ ടേം എക്സ് ത്രീ, അങ്ങനെ പോയി 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 അവസാനത്തെ ടേമാണ് എന്ന് പറയുന്നത് എക്സ് എൻ എന്ന് പറയുന്നത്. എക്സ് എൻ എന്ന് പറയുന്നത് അവരുടെ ആ ലാസ്റ്റ് ടേമാണ് അവസാന പദം. അപ്പം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇതിൽ ഇവിടെ ആദ്യ ടേമും നമുക്കറിയാം, അവസാന ടേമും അറിയാമെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു സീക്വൻസിൻ്റെ ഒരു ശ്രേണി കൂടി ആദ്യ പദവും അവസാന പദവും അല്ലെങ്കിൽ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും നമുക്കറിയാമെങ്കിൽ നമുക്ക് അതിൻ്റെ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. ആ സീക്വൻസിൽ ആ ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട്, എത്ര ടേം ഉണ്ട് നമുക്കിങ്ങനെ എണ്ണി എണ്ണി നോക്കാൻ പറ്റൂ? അത് പാടല്ലേ, അങ്ങനെ ബുദ്ധിമുട്ടല്ലേ? അപ്പം നമുക്ക് ചെറിയൊരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. ഇക്വേഷൻ ഇങ്ങനെയാണ്, മലയാള മീഡിയത്തിന് പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ അവസാന പദത്തിൽ നിന്നും ആദ്യ പദം കുറയ്ക്കുക, അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഫായിക്കുക, എന്നിട്ട് കിട്ടുന്ന ടേം, കിട്ടുന്ന ടേം അല്ല കിട്ടുന്ന ആ നമ്പർ, ആ സംഖ്യയോടൊപ്പം ഒന്ന് കൂട്ടുന്നതായിരിക്കും ആ സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം. അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേം എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് വൺ. ഓക്കെ, നമുക്ക് രണ്ട് മലയാള മീഡിയത്തിനും ഇംഗ്ലീഷ് മീഡിയത്തിനും വേണ്ടി കോമൺ ആയിട്ട് ഒറ്റ ഇക്വേഷൻ ആണ് എൻ ഈസ് ഈക്വൽ ടു എക്സ് എൻ മൈനസ് എക്സ് വൺ ഡിവൈഡ് ബൈ ഡി പ്ലസ് വൺ. ഈ പ്ലസ് വൺ എന്ന് പറയുന്നത് മാറ്റി തന്നെ എഴുതുക, ഇവിടെ കിട്ടുന്ന നമ്പറിനോട് നമ്മൾ ആരും കൂടെ ആഡ് ചെയ്യും, പ്ലസ് വൺ എന്ന് പറയുന്നത് ആഡ് ചെയ്യും, പ്ലസ് വൺ എന്ന് പറയുന്ന ടേമും കൂടെ ആഡ് ചെയ്യും. അതായത് ഈ എക്സ് വൺ എന്ന് പറയുന്നത് ആ സീക്വൻസിന്റെ ആദ്യ പദമാണ്, എക്സ് എൻ എന്ന് പറയുന്ന ആ സീക്വൻസിന്റെ എത്രയാണ്, അവസാന പദമാണ്. അതായത് അവസാന പദം ലാസ്റ്റ് ടേം എന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുക, എന്നിട്ട് അതിന്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിനോടൊപ്പം ഒന്ന് കൂട്ടുമ്പോൾ ആ സീക്വൻസിൽ എത്ര ടേം, എത്ര പദങ്ങളുണ്ടെന്ന് കിട്ടും. ഓക്കെ, നമ്മൾ രണ്ടു മൂന്ന് എക്സാമ്പിൾ എടുക്കാം, നോക്കുക. അപ്പൊ ഇതാണ് ഇക്വേഷൻ, ഇതാണ് പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് വൺ. ഓക്കെ, നോക്കുക, ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, ഒരു എക്സാമ്പിൾ, മൂന്ന്, ആറ്, ഒൻപത്, പന്ത്രണ്ട്, എക്സെട്ര, വൺ ഹൺഡ്രഡ് ആൻഡ് ഇലവൻ. മൂന്ന്, ആറ്, ഒൻപത്, പന്ത്രണ്ട്, നൂറ്റി പതിനൊന്ന്. ഈ സീക്വൻസ് തുടങ്ങുന്നത് മൂന്നിലാണ്, അവസാനിക്കുന്നത് എന്തിനാണ്, നൂറ്റി പതിനൊന്നിലാണ്. ഓക്കെ, അപ്പൊ ഈ സീക്വൻസിന് അതീ സമാന്തര ശ്രേണിക്കകത്ത് എത്ര പദങ്ങളുണ്ടെന്ന് നോക്കാം. അപ്പൊ ആദ്യത്തെ പദം നമുക്കറിയാം ആരാണ്, ഒന്നാമത്തെ പദം ആദ്യ ടേം മൂന്നാണ്, അവസാനത്തെ ടേം അത് എത്രയാണ്, നൂറ്റി പതിനൊന്നാണ്. നമുക്കറിയാം, അറിഞ്ഞുകൂടാ അവസാനത്തെ പദം എത്രാമത്തെ പദമാണ്, നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അവസാനത്തെ പദം, അവസാന പദം എത്രയാണ് നമുക്കറിയാം, നൂറ്റി പതിനൊന്ന്. പക്ഷെ എത്ര പദങ്ങളുണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. ഇത് കണ്ടുപിടിക്കാനുള്ളത് നമ്പർ ഓഫ് ടേമാണ്, എന്നെ എത്രയെന്നാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, കണ്ടുപിടിക്കാനുള്ളത്. പക്ഷെ ഇവിടെ ആദ്യ പദം ഉണ്ട്, അവസാന പദം ഉണ്ട്. ഓക്കെ, നമുക്ക് കോമൺ ഡിഫറൻസ് നമുക്കറിയാം എത്രയാണ്, എത്ര വിധമാണ് സീക്വൻസ് കൂടിക്കൂടി പോകുന്ന എല്ലാവർക്കും അറിയാം, എത്ര വിധം, മൂന്നിനോട് മൂന്ന് കൂട്ടി ആറ്, ആറിനോട് മൂന്ന് കൂട്ടി ഒമ്പത്. അതായത് ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്, മൂന്നാണ്. ഡൗട്ടുണ്ടോ? ഇനി നമുക്ക് പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാം, എൻ കണ്ടുപിടിക്കാം. നമുക്ക് പദങ്ങളുടെ എണ്ണം നമ്പർ ഓഫ് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തിനാണ്, എക്സ് എൻ മൈനസ് എക്സ് വൺ ഡിവൈഡ് ബൈ ഡി പ്ലസ് വൺ. ഓക്കെ, എക്സ് എൻ എന്ന് പറയുന്നത് ലാസ്റ്റ് പദം, എത്ര ലാസ്റ്റ് പദം എന്ന് പറയുന്നത് എത്രയാണ്, നൂറ്റി പതിനൊന്ന്, മൈനസ് ആദ്യ പദം എത്ര, മൂന്ന്, ഡിവൈഡ് ബൈ പൊതുവ്യത്യാസം എത്ര, മൂന്ന് പ്ലസ് വൺ. ഓക്കെ, അതിനകത്ത് നൂറ്റി പതിനൊന്നിനെ മൂന്ന്, നൂറ്റി പതിനൊന്ന് എന്ത് കുറയ്ക്കുന്നു, മൂന്ന് കുറയ്ക്കുന്നു, നൂറ്റി പതിനൊന്ന് മൂന്ന് കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും, നൂറ്റി എട്ട്, നൂറ്റി എട്ട് ഡിവൈഡ് ബൈ മൂന്ന് പ്ലസ് വൺ. ഈ പ്ലസ് വൺ എപ്പോഴും മാറ്റി തന്നെ ഇടുക, നമ്മൾ ഇത് ചെയ്തിട്ട് അതിനോടൊപ്പം നമുക്ക് എന്ത് കൂട്ടിയാൽ മതി, ഒന്ന് കൂട്ടിയാൽ മതി. അതിന്റെ മൂന്ന് കൊണ്ട് പത്തിനെ കട്ട് ചെയ്യുമ്പോൾ മൂന്ന്, ബാക്കി പതിനെട്ട് അപ്പം മുപ്പത്തി ആറ്. എവിടെയുണ്ട് പതിനെട്ടില ആറ് ടൈംസ്, അപ്പം മുപ്പത്തി ആറ് പ്ലസ് ഒന്ന് എത്ര, മുപ്പത്തി ഏഴ്, അതാണ് അതിൻ്റെ ആൻസർ. അപ്പം ആ സീക്വൻസിൽ എത്ര ടേം ഉണ്ട്, മൂന്ന്, ആറ്, ഒൻപത്, പന്ത്രണ്ട് തുടങ്ങി നൂറ്റി പതിനൊന്നിൽ അവസാനിക്കുന്ന ടേം, നൂറ്റി പതിനൊന്നിൽ അവസാനിക്കുന്ന സമാന്തര ശ്രേണിയിൽ എത്ര ടേം ഉണ്ട്, മുപ്പത്തി ഏഴ് ടേം ഉണ്ട്. മുപ്പത്തി ഏഴാമത്തെ ടേം ആണ് ആരെന്ന് പറയുന്നത്, നൂറ്റി പതിനൊന്ന്. മനസ്സിലായി, മുപ്പത്തി ഏഴാമത്തെ ടേം ആണ് നൂറ്റി പതിനൊന്ന്. അപ്പൊ ഒരു സീക്വൻസിന്റെ ആദ്യ പദം അവസാന പദം തന്നിരുന്നാൽ ആ സീക്വൻസിനകത്ത് എത്ര പദങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ നേരത്തെ എഴുതി വെച്ച പദങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ
number of time കണ്ടുപിടിക്കാൻ അവസാന പദത്തിന്ന് ആദ്യ പദം കുറയ്ക്കുക അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുക പക്ഷേ ഈ ഒന്നൊന്ന് കൂട്ടാൻ മറക്കരുത് പലരും ഒന്ന് കൂട്ടത്തില്ല 36 എന്ന് കഴിഞ്ഞു വെച്ചേക്കും ഓക്കേ അപ്പോൾ ഒന്ന് കൂട്ടാൻ മറന്നില്ലെങ്കിൽ മറന്നാലേ നമുക്ക് ആൻസർ തെറ്റായി പോകും 36 എന്ന് എഴുതി പോയാൽ നമുക്ക് തെറ്റായി പോകും അതുകൊണ്ട് ഒന്നും കൂടി കൂട്ടണം അതുകൊണ്ടാണ് ഞാൻ സർപ്രൈസ് തന്നെ എടുത്ത് പറയുന്നത് പ്ലസ് 1 ആഡ് ചെയ്യാൻ മറക്കാതിരിക്കരുത് ഓക്കേ അങ്ങനെയാണെങ്കിൽ ആ സീക്വൻസിനകത്ത് 37 ടേം ഉണ്ട് 37-ാമത്തെ ടേം ആരായിരിക്കും 37 ടേം എന്ന് പറഞ്ഞാൽ അവസാന ടേം ആരാണ് 137-ാമത്തെ പദം ആരാണ് 111 ആണ് സംശയമുണ്ടോ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഇതേ കണക്കൊന്ന് ചോദിക്കാം ടേം ആണ് പൂജ്യം. ഓക്കേ അല്ലെങ്കിൽ വിച്ച് ഓഫ് ദി ടേം ഈ ബിലോ സീക്വൻസ് സീറോ. ഈ സീക്വൻസ് എഴുതി പോകുമ്പോൾ പോകുന്ന വഴിയിൽ ആര് വരും? പൂജ്യം വരും. എത്രാമത്തെ ടേം ആണ് പൂജ്യം എന്ന് അപ്പോൾ നമുക്ക് ആ സീക്വൻസ് ഒന്ന് എഴുതാം. 250 അഞ്ച് 250 40 എക്സെട്രാ അവർ പറയുന്ന പൂജ്യം ഈ സീക്വൻസിനകത്ത് എത്രാമത്തെ ടേം ആണ് എത്രാമത്തെ പദമാണ് പൂജ്യം നമുക്ക് ആദ്യം എഴുതാം എത്രയാണ് ഒന്
അപ്പൊ നമ്മൾ നമ്പർ ഓഫ് ടൈം കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്, എക്സ് എൻ മൈനസ് എക്സ് വൺ ഡിവൈഡ് ബൈ ഡി പ്ലസ് വൺ, പൂജ്യം മൈനസ് 250 ഡിവൈഡ് ബൈ മൈനസ് 5 പ്ലസ് വൺ. ആ മൈനസും മൈനസും കട്ടായപ്പോ 5 കൊണ്ട് 25 കട്ട് ചെയ്യുമ്പോൾ 5 50, 50 പ്ലസ് 1 51 പദങ്ങൾ ഈ ശ്രേണിക്കകത്തുണ്ട്. സീക്വൻസ് 51 പദങ്ങൾ ഉണ്ടെങ്കിൽ അവസാനം കിടക്കുന്നത് പൂജ്യം എന്ന് പറഞ്ഞാൽ എത്രാമത്തെ പദമായിരിക്കും? 51-ാമത്തെ പദമായിരിക്കും. ഓക്കെ, ഇതാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മറ്റൊരു ടൈപ്പ് ശ്രദ്ധിക്കുക. അടുത്തൊരു ചോദ്യം, ഹൗ മെനി ത്രീ ഡിജിറ്റ് നമ്പർ വിച്ച് ലീവ് റിമൈൻഡർ 3 ഓൺ ഡിവൈഡഡ് ബൈ 5. ഓക്കെ, 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന മൂന്നക്ക സംഖ്യ ഓക്കെ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ സാധാരണ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഹൗ മെനി ത്രീ ഇറ്റ് നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 3 ഓൺ ഡിവൈഡ് ബൈ 5, അല്ലെങ്കിൽ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്?
അങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് മൂന്നക്ക സംഖ്യകൾ തുടങ്ങുന്നത് എല്ലാവർക്കും അറിയാം. മൂന്നക്ക സംഖ്യകൾ ത്രീ ഡി നമ്പർ തുടങ്ങുന്നത് ഹൺഡ്രഡിലാണ്, അത് അവസാനിക്കുന്നത് എത്രയാണ്? 999 അവസാനത്തെ ത്രീ ഡി നമ്പർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം 999. പക്ഷെ ഇവിടെ ത്രീ ഡി നമ്പറാണ് നമുക്ക് വേണ്ടത്. പക്ഷെ അവർ പറയുന്ന കണ്ടീഷൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം എത്ര വരണം, റിമൈൻഡർ എത്ര വരണം? 3 വരണം. ഓക്കെ, ശിഷ്ടം 3 വരണം. ഓക്കെ, അപ്പൊ ഞാനാണെങ്കിൽ 100 കൊണ്ട് എന്തായാലും 5 ഡിവൈഡ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും അറിയാം 100 കൊണ്ട് 5 ഡിവൈഡ് ചെയ്യാം, കാരണം 5 പെർഫെക്റ്റ് ആയിട്ട് 100 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഭാഗിക്കാൻ പറ്റും. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 3 വരണമെങ്കിൽ ആ 100 കഴിഞ്ഞാൽ 101 എടുത്താൽ ശിഷ്ടം എത്ര വരത്തുള്ളൂ, 1 വരും. 102 എടുത്താൽ ശിഷ്ടം എത്ര വരത്തുള്ളൂ, 2. 103 എടുത്താൽ റിമൈൻഡർ എത്ര വരും, 3. ആണ് സൈഡിൽ എവിടെയെങ്കിലും നമുക്ക് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 103 ÷ 5. ഓക്കെ, അതിനകത്ത് 2 × 10 = 0, ഇവിടെ ഒരു 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കി റിമൈൻഡർ എത്രയായിരിക്കും, 3. കണ്ട ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്രയാണ്, ഫസ്റ്റ് ടേം ഈ സീക്വൻസ് തുടങ്ങുന്നത് ആരിലാണ്, 103 ആദ്യ പദം എത്രയാണ്, 103. അടുത്ത വീണ്ടും എത്ര, 5 കൂട്ടി എഴുതണം. ആര് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, 5 കൊണ്ട്. അടുത്ത പദം വീണ്ടും 5 കൂട്ടി 113, 118 പോയി. പക്ഷെ നമ്മളിനി അവസാന പദം കൂടെ കണ്ടുപിടിക്കണ്ടേ. അവസാന പദം എന്ന് പറഞ്ഞാൽ 999 അവസാനത്തെ ത്രീ ഡി നമ്പർ. അപ്പൊ അതിന് തൊട്ട് മുമ്പുള്ള 5 മൾട്ടിപ്പിൾ എന്ന് പറയുന്ന ആരാണ്, 5 ഗുണിതം എന്ന് പറയുന്നത് 995. അപ്പൊ അതിനോട് 3 കൂട്ടുമ്പം ആരാണ്, 998. അതിനെ 5 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. 5 × 49 = 45 വീണ്ടും 9 നമ്മൾ എത്ര, 45. അവിടെ എന്തിനാ റിമൈൻഡർ എത്ര, 3. അപ്പൊ അവസാനത്തെ ടേം ഈ സീക്വൻസ് അവസാനിക്കുന്ന ഏതിലായിരിക്കും, 998 അവസാനിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആദ്യ പദവും അവസാന പദവും കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് സീക്വൻസ് എഴുതാൻ. ആദ്യ പദം കണ്ടുപിടിച്ച കോമൺ ഡിഫറൻസ് എന്തായാലും ഏതുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അത് കൂട്ടി എഴുതുന്നതായിരിക്കും എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. അപ്പൊ 103, അടുത്ത എത്ര, 108, 113, 118, അങ്ങനെ പോയി എവിടെ അവസാനിക്കും, 998 അവസാനിക്കും. ഇനി നമുക്ക് നമ്പർ ഓഫ് ടേം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അറിയാം. 998 − 103 ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ 5 തന്നെയാണ് കോമൺ ഡിഫറൻസ് പ്ലസ് 1. 998 നിന്നും 103 കുറയ്ക്കുന്നു, എത്ര കിട്ടും, 998 − 103 എത്ര, 5 × 9 = 895 ÷ 5 + 1. 895 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 5 കൊണ്ട് 8 കട്ട് ചെയ്യുമ്പോൾ 1, ബാക്കി 39 എത്രയാണ്, 7, 45 എത്രയാണ്, 9, എത്ര, 179 + 1 എത്ര, 180. ഓക്കെ, അപ്പോൾ 150 ടേംസ്, 150 ത്രീ ഡിജിറ്റ് നമ്പർ ഉണ്ട്, മൂന്നക്ക സംഖ്യ ഉണ്ട്, 5 കൊണ്ട് ഭാഗിക്കുമ്പോൾ എന്ത് വരുന്നത്, ശിഷ്ടം 3 വരുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യ പദം കണ്ടുപിടിച്ചിട്ട് പൊതു വ്യത്യാസം കൂട്ടിക്കിട്ടും. പൊതു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പർ കൂട്ടി എഴുതുക, എന്നിട്ട് അവസാന നമ്പർ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഓക്കെ, വേറെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇതേ കണക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടെ തരികയാണ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ ഇച്ചിരി റിമൈൻഡർ 2 അല്ലെങ്കിൽ 2 3. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ തന്നെ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടേ ഉള്ളൂ. ഹൗ മെനി ത്രീ ഡി നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ഡിവൈഡ് ബൈ 3. 3 കൊണ്ട് ഹരിക്കുമ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം എത്ര വരണം, 2 വരുന്ന എത്ര, 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് ആദ്യത്തെ 100 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. നോക്കുമ്പോൾ 3 × 9 = 10 3 എത്ര, 1. റിമൈൻഡർ എത്ര കിട്ടി, 1 കിട്ടി. പക്ഷെ നമുക്ക് എത്രയാണ് റിമൈൻഡർ വേണ്ടത്, 2 വേണ്ടത്. അപ്പോൾ 100 കൊണ്ട് 3 ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര കിട്ടും, 1 കിട്ടും. അപ്പം 100 കഴിഞ്ഞ് അടുത്ത നമ്പർ 101 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരുന്നതെങ്കിൽ റിമൈൻഡർ എത്ര വന്നേനെ, 2 വരൂലേ. 100 കൊണ്ട് 3 ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 1 വരുമെങ്കിൽ 101 കൊണ്ട് 3 ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം എത്ര വന്നിരിക്കും, 2 വന്നിരിക്കും. ആദ്യ ടേം എത്രയാണ്, 101. അതിനോട് എത്രയാണ് കൂട്ടിയ ആൾ ഏതുകൊണ്ടാണ് ഹരിക്കുന്നത്, 3 കൊണ്ട്. അപ്പോൾ എത്ര, 104
അടുത്ത എത്രയാണ് 107. ഇതിൽ ഏത് നമ്പറിനെയും 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര തന്നെയായിരിക്കും. രണ്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് അവസാന നമ്പറിലോട്ടാണ് പോകുന്നത്. അവസാന നമ്പർ കണ്ടുപിടിക്കുന്ന പ്രയാസമൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അവസാന മൂന്നക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ 999 ആണ്. 999 എന്ന് പറഞ്ഞാൽ ആരുടെ മൾട്ടിപ്പിൾ ആണ്? 3 മൾട്ടിപ്പിൾ ആണ്. അതിന്റെ തൊട്ട് മുമ്പുള്ള 3 മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര തന്നെ അറിയാം? 996. ഇത് കഴിഞ്ഞിട്ട് താഴോട്ടാണെങ്കിൽ 1002. ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം എന്തല്ല, അത് 3D നമ്പർ അല്ല. അപ്പൊ ഇത് നമ്മൾ നോക്കരുത്, ഇതും നോക്കരുത്. ഓക്കെ, അപ്പൊ 996. 996 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 9 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 9 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 6 പറ്റും. അതായത് ഈ 996 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, 3 കൊണ്ട് ഭാഗിച്ചാൽ ശിഷ്ടം എത്രയായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ 996 കഴിഞ്ഞിട്ട് 997 ആണെങ്കിൽ റിമൈൻഡർ എത്ര വരും? 1 വരും, ശിഷ്ടം 1 വരും. 998 ആണ് എങ്കിൽ റിമൈൻഡർ എത്ര വരും? 2 വരും. എന്നാൽ മനസ്സിലാക്കുക, വേണം നമുക്ക് സൈഡിലോട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 998 3 ഉണ്ട്, 3 ടൈംസ് എത്ര? 9. ഓക്കെ, വീണ്ടും എത്ര? 3 ഉണ്ട് എത്ര? 9. 2 ബാക്കി 8. 2 ഉണ്ട് എത്ര? 6. ശിഷ്ടം എത്ര? കണ്ടോ, 2. ഔട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത ചെയ്യാനുള്ളത് എന്ന് പറയുന്ന അവസാന നമ്പർ നമ്മൾ കിട്ടി എത്രയാണ്? 998. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും ചെയ്യാം. ഫസ്റ്റ് ടേമും കിട്ടി, ലാസ്റ്റ് ടേമും കിട്ടി, നമ്മൾ നമ്മുടെ ശ്രേണി എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞു കണക്ക്, ലാസ്റ്റ് ടേം 998 മൈനസ് എത്ര? 101. പൊതുവ്യത്യാസം അറിയാൽ എത്രയാണെന്ന്? 3 പ്ലസ് എത്ര? 1. ഓക്കെ, 998 101 കുറയ്ക്കുക, 101 കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 897 ഡിവൈഡ് ബൈ എത്ര? 3 പ്ലസ് 1. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് 8 കട്ട് ചെയ്യുമ്പോൾ 2, ബാക്കി 29 9 ടൈംസ്, വീണ്ടും 29 ടൈംസ് കഴിഞ്ഞിട്ട് വീണ്ടും 2, 27 വീണ്ടും 9. നിങ്ങൾ സാധാ ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് കിട്ടുന്നത് 299 ആണ്. അതിനോട് ഒന്നുകൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസർ 300 ടേം ഉണ്ട്, 300 പദങ്ങളുണ്ട്. 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരുന്ന എത്ര 3-ഡിജിറ്റ് നമ്പർ, 3 സംഖ്യ. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ, സാധാരണ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ പദങ്ങളുടെ എണ്ണം എത്ര, 3-ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര മൾട്ടിപ്പിൾ ഉണ്ട് 9, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത വേറൊരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഈ പോർഷനിൽ ഒന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അതാ വേറൊരു ക്വസ്റ്റ്യൻ, ഹൗ മെനി 3-ഡിജിറ്റ് നമ്പേഴ്സ് മൾട്ടിപ്പിൾ ഓഫ് 9. 9 ഗുണിതമാകുന്ന 3 സംഖ്യയുടെ എണ്ണം, 3 സംഖ്യകളുടെ എണ്ണം. ഓക്കെ, ഇവിടെ റിമൈൻഡർ ഒന്നും വരുന്നില്ല, കാരണം ഗുണിതം എന്നല്ലെങ്കിൽ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ശിഷ്ടം എത്ര തന്നെയായിരിക്കും? റിമൈൻഡർ 0 ആണ്. ഗുണിതം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 0 ആയിരിക്കും. നമുക്ക് ആദ്യം 100 കൊണ്ട് 9 ഒന്ന് ഭാഗിച്ച് നോക്കാം. 1 9 9 10, വീണ്ടും 1 വരും, ശിഷ്ടം എത്ര വരും? 1 വരും. നമുക്ക് ശിഷ്ടം 0 വരണം. അപ്പം തൊട്ട് മുമ്പുള്ള 99 കൊണ്ട് ആരെ ഭാഗിക്കാൻ പറ്റും? 9 ഭാഗിക്കാൻ പറ്റും. അപ്പോൾ 99 9 കൊണ്ട് ഭാഗിച്ചാൽ ശിഷ്ടം എത്രയാണ്? 0. പക്ഷെ 99 എന്തല്ല, ഒരു 3-ഡിജിറ്റ് നമ്പറല്ല. നമുക്ക് ആദ്യം 3-ഡിജിറ്റ് നമ്പർ 99 കഴിഞ്ഞാൽ HOD പറഞ്ഞാൽ മൾട്ടിപ്പിൾ ടേബിൾ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, 99 കഴിഞ്ഞാൽ അടുത്ത 9 മൾട്ടിപ്പിൾ ആരാണ്? 99 9 കൂടെ കൂട്ടിയാൽ അടുത്ത ആരാണ്? 108 ആണ് ആദ്യത്തെ 9 മൾട്ടിപ്പിൾ ആയിട്ടുള്ള എന്ത് നമ്പർ? 3 സംഖ്യ, 3-ഡിജിറ്റ് നമ്പർ. അപ്പോൾ ആദ്യം എത്രയാണ്? 108. എല്ലാവർക്കും അറിയാം. വീണ്ടും അതിനോട് 9 കൂട്ടുക, 108 9 കൂട്ടുമ്പോൾ നിങ്ങൾക്ക് തന്നെ കിട്ടും എത്ര? 108. 108 9 കൂട്ടുമ്പോൾ എത്ര? 117. അടുത്ത വീണ്ടും 9 കൂട്ടുമ്പോൾ എത്ര? 126. ഇങ്ങനെ പോയി 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 അവസാന നമ്പർ നമുക്ക് അത് ചെയ്തു നോക്കേണ്ട ആവശ്യം പോലുമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം അവസാന 3 സംഖ്യ ആരാണ്? 999 എന്ന് പറഞ്ഞാൽ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് എത്രയാണ്? 999. അതാണ് അവസാനത്തെ എന്ത്? 3-ഡിജിറ്റ് നമ്പർ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി നമുക്ക് അതിനകത്ത് ആ നമ്പർ എഴുതാം. അവസാന നമ്പറും കിട്ടി, ആദ്യ നമ്പറും കിട്ടി, നമ്മൾ ശ്രേണി എഴുതി, നമ്പർ ഓഫ് ടേം കണ്ടുപിടിക്കാം. ലാസ്റ്റ് ഡിജിറ്റ് 999 മൈനസ്
ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് ആര് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ആ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു പ്ലസ് എത്ര 1 അപ്പോൾ 999 ഡിവൈഡ് ബൈ 108 എത്ര കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക 1 9 എത്ര 891 ഡിവൈഡ് ബൈ 9 9 കൊണ്ട് 89 കട്ട് ചെയ്യുമ്പോൾ 9 വീണ്ടും 89 9 99 പ്ലസ് 1 എത്ര 100 ഓക്കെ 100 ടേം ഉണ്ട് അതായത് ഈ സീക്വൻസ് 108 തുടങ്ങി 999 അവസാനിക്കുന്ന എത്ര പദങ്ങളുണ്ട് 100 ആയ 100-ാമത്തെ ടേം ഈ സീക്വൻസിന്റെ 100-ാമത്തെ ടേം ആരാണ് 999 ഓക്കെ ഇതാണ് പദങ്ങളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് സാധാരണ ചോദ്യം വിച്ച് ഓഫ് ദി ടേം എത്രാമത്തെ പദമാണെന്ന് ചോദിക്കാം ചിലപ്പോൾ ഒരു സീക്വൻസ് ഇങ്ങനെ തന്നിട്ട് അതിന് എത്ര പദങ്ങളുണ്ടെന്ന് ചോദിക്കാം എത്രാമത്തെ പദമാണെന്ന് പറഞ്ഞ് ചോദിക്കാം അല്ലെങ്കിൽ നിനക്ക് 3D നമ്പേഴ്സോ 2D നമ്പേഴ്സ് അല്ലെങ്കിൽ ബിറ്റ്വീൻ 200-ന് 300-ന് ഇടയ്ക്കുള്ള എത്ര 2D നമ്പർ 3D നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എത്ര റിമൈൻഡർ 2 വരുന്ന എത്ര നമ്പറുണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് സാധാരണ ചോദിക്കുന്നത് അപ്പോൾ അതാണ് നമ്പർ ഓഫ് ടേം എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ